അലൈക്കും വർഹമത്തുള്ള കഴിഞ്ഞ വീഡിയോയിൽ പ്ലസ് വൺ അറബിക് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ഔഹനുൽ ഭുയൂത്ത് എന്ന ആ പാഠത്തിൻ്റെ പകുതി ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എന്നാൽ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിലൂടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഭാഗം കണ്ട് മനസ്സിലാക്കാത്ത ആളുകൾക്ക് ഈ ഭാഗം മനസ്സിലാവുകയില്ല അതിൻ്റെ ബാക്കിയായതുകൊണ്ട് അത് നിർബന്ധമാണ് അങ്ങനെ സാലിമിൻ്റെ ഉമ്മയും ഞാനും തമ്മിലുള്ള ചർച്ചയാണ് പക്ഷെ കൊൽത്തു ഞാൻ പറഞ്ഞു അന ഉഹാവിലു കതുമ കൈലി എൻ്റെ ദേഷ്യം ഞാൻ മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു യാ ഹാലു ഓ എളാമ ഇമ്രഹത്തുൻ സ്വാലിഹത്തുൻ ഹൈറുൻ ഒരു നല്ല സ്വാലിഹത്തായ പെണ്ണ് എന്നത് ഹൈറുൻ അതാണ് നല്ലത് വ ഇല്ലം തെക്കുൻ ജമീലത്തൻ അവൾ ഭംഗിയുള്ളവളായിട്ടില്ലെങ്കിലും സ്വാലിഹത്താവുക എന്നതാണ് നല്ലത് അപ്പോൾ സാലിമിൻ്റെ ഉമ്മ പറഞ്ഞു സുബഹാന മൻകാല ഇന്നനി ഉരീതു ഹൈറസ്വാലിഹ മൻകാല ആരാണ് പറഞ്ഞത് ഇന്നനി ഉരീതു ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വാലിഹ സ്വാലിഹല്ലാത്തൊരു പെണ്ണിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആരാണ് പറഞ്ഞത് എന്ന് സാലിമിൻ്റെ ഉമ്മ ചോദിച്ചു എന്നിട്ട് പറയുകയാണ് സാലിമിൻ്റെ ഉമ്മ ഉരീതു ഫത്താത്തൻ ഞാനൊരു പെൺകുട്ടിയെയാണ് ഉദ്ദേശിക്കുന്നത് റായി അയത്തൻ ഭംഗിയുള്ള മ്മ്മിനത്തൻ മ്മ്മിനത്തായീഹദ് ദുനിയ ദീനും ദുനിയാവും രണ്ടും ഒരുമിച്ച് കൂടിയ ഒരു വ്യക്തിയെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ സ്വാലിഹത്തല്ലാത്ത ഒരാളെ എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നു സ്വാലിഹത്തായിരിക്കണം ദീനും ദുനിയാവും രണ്ടും ഒരുമിച്ച് കൂടിയ ആളായിരിക്കണം കൊൽത്തു അപ്പോൾ ഞാൻ പറഞ്ഞു വ തക്ക്സുദീന ബിദ്ദുനിയ അൻ തക്കൂന ജമീലത്തൻ വ തക്കസുദീന നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബിദ്ദുനിയ അൻതക്കൂന ജമീലത്തൻ ദുനിയാവിൽ അവൾ ഭംഗിയുള്ളവളാകണം ബൈൽ ആ വെളുത്തവളാകണം തൊവീലത്തൻ അത്യാവശ്യം ഉയരമൊക്കെ ഉള്ള ആളാവണം നല്ല ഉയരമൊക്കെ ഉള്ള ആളാവണം വ സ്വഹത്ത സിന്നി പ്രായം കുറഞ്ഞ ആളാവണം വ മല്ലഫത്തൻ ജോലിയുള്ള ആളുമാകണം ഇങ്ങനെയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാലിമിൻ്റെ ഉമ്മ പറഞ്ഞു വബിനി സാലിമുൻ വബിനി എൻ്റെ മകൻ സാലിമുൻ സാലിമ് എസ് തെക്കു ഇതിനു മുഴുവൻ അർഹതയുള്ളവനാണ് അവനക്കിത് മുഴുവനുമുണ്ട് അതുകൊണ്ട് അവൻ ഇതിന് മുഴുവനും അർഹതയുള്ള ആളുമാണ് എന്ന് സാലിമിൻ്റെ ഉമ്മ പറഞ്ഞു അപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു മാ റുക്കി മാ റിയുക്കി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഫി ഹാല ഹാല എന്ന് പറയുന്ന സ്ത്രീയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആരാണത് ബിന് അദിനാൻ അദിനാൻ ബിന്ത് അദിനാൻ അദിനാനിൻ്റെ മകളായ ഹാലയുടെ ഹാലയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് ഞാൻ ചോദിച്ചു വൽ ഹൈബത്തു വ ലഹറത്തിൽ ഹൈബത്തു ഒരു നിരാശ അവ നിരാശ വിളിവായി വൽ ഹസ്രത്തു ഒരു മനോവിഷമവും വിളിവായി അല വജിഹിഹ അവളുടെ ആ സാലിമിൻ്റെ ഉമ്മയുടെ മുഖത്ത് വ കാലത്ത് എന്നിട്ട് സാലിമിൻ്റെ ഉമ്മ പറഞ്ഞു മുംതാസ അവൾ നല്ലവളാണ് മുംതാസ ഓക്കെയാണ് വലാക്കിൻ പക്ഷേ അൽ ആസഫ് എൻ്റെ നിർഭാഗ്യമേ ലഖത് അഹ്ലുഹ ലക്കത് റഫല റിജക്റ്റ് ചെയ്തു തിരസ്കരിച്ചു അഹ്ലുഹ അവളുടെ വീട്ടുകാർ ആ ഹാലയുടെ വീട്ടുകാർ തിരസ്കരിച്ചു തൊലബി എൻ്റെ ആവശ്യം ഞാനിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അവർ എന്ന് പറഞ്ഞു ഇന്ന അഹ്ലഹ നിശ്ചയമായും ആ ഹാലയുടെ വീട്ടുകാർ മാതിയുന അവർ ഭൗതികവാദികളാണ് സമ്പത്ത് വേണമെന്ന് നോക്കുന്ന ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാലിമിന് വല്ലാതെ ഭൗതിക സമ്പത്തൊന്നും മിൽക്കാക്കിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഹാലയുടെ വീട്ടുകാർ ഭൗതിക ഒരു ഭൗതികമായിട്ട് നോക്കുന്നവരാണ് അതുകൊണ്ട് എൻ്റെ ആവശ്യത്തെ അവർ റിജക്റ്റ് ചെയ്തു റഫല ലക്കത് റഫല അവർ റിജക്റ്റ് അഹുലുഹ ആ ഹാലയുടെ വീട്ടുകാർ എൻ്റെ ഈ ആവശ്യത്തെ അവർ റിജക്റ്റ് ചെയ്തു തിരസ്കരിച്ചു എന്ന് സാലിമിൻ്റെ ഉമ്മ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു യാ ഓ എളാമ അലയുമുത്തുമ്മ ഉണ്ടായിക്കോട്ടെ ഇല്ലം തജിദിൽ ജാനിബൈനി മഹൻ ഫി ഫാത്തിൻ ഒരു യുവതിയിൽ ഈ രണ്ട് ഭാഗങ്ങളെയും നിങ്ങൾ എത്തി രണ്ട് ഭാഗങ്ങളും ഒരുമിച്ച് നിങ്ങൾ എത്തിച്ചിട്ടില്ലെങ്കിൽ ഫബി അയ്യു ജാനിബിൻ ഏത് ഭാഗത്തെയാണ് തുലഹീന നിങ്ങൾ ഒഴിവാക്കുക രണ്ട് രണ്ട് ദുനിയാവ് അതുപോലെ ആഹ്റം രണ്ട് ദീന് അതുപോലെ തന്നെ ദുനിയാവ് രണ്ടും ഒരാളിൽ ഒരുമിച്ച് കൂടിയിട്ടില്ലെങ്കിൽ ഏത് ഭാഗത്തെയാണ് നിങ്ങൾ ഒഴിവാക്കുക ആരെയാണ് സ്വീകരിക്കുക കാലത്ത് അപ്പോൾ സാലിമിൻ്റെ ഉമ്മ പറഞ്ഞു ഭയദത്ത അമ്മുലിൻ അല്പം ചിന്തിച്ചതിൻ്റെ ശേഷം പറഞ്ഞു ഇന്ന സാലിമൻ നിശ്ചയമായും സാലിമ് കവിയുദ്ദീനി ദീന് ധാരാളമുള്ളവനാണ് യസ്തത്യാഴു അൻ എഹ്ദിയ സൗജത്തഹു വയു അല്ലിമഹു യസ്തത്യാവു അവന് കഴിയും അൻ അൻയഹ്ദിയ സൗജത്തഹു അവൻ്റെ ഭാര്യയെ നേർവഴിക്കാക്കാനും വയു അല്ലിമഹ അവളെ പഠിപ്പിക്കാനും ഇല്ലം തക്കുൻ മുത്തദയ്യീനത്തൻ അവൾ ദീനൊന്നും അറിയാത്തവളാണെങ്കിലും അവളെ ദീന് പഠിപ്പിച്ച് നേർവഴിയിലാക്കാൻ സാലിമിന് കഴിയും എന്ന് അല്പം ചിന്തിച്ചതിന് ശേഷം സാലിമിൻ്റെ ഉമ്മ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ദീനിനെയാണോ പരിഗണിക്കുക ദുനിയാവിനെയാണോ പരിഗണിക്കുക എന്ന ചോദ്യത്തിൽ ഇങ്ങനെ സാലിമിൻ്റെ ഉമ്മ പറഞ്ഞപ്പോൾ എന്തായി അർത്ഥം ദീനില്ലെങ്കിലും കുഴപ്പമില്ല സാലിം പഠിപ്പിച്ചോളും ദുനിയാവ് വേണം എന്നാണ് സമ്പത്ത് വേണം എന്നാണ് സാലിമിൻ്റെ ഉമ്മാൻ്റെ മനസ്സിലുള്ളത് എന്നാണ് ഈ വാക്കിൽ നിന്ന് മനസ്സിലായത് വ മലത്ത് അയ്യാമുൻ വ ഷുഹൂറുൻ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി യൗമൻ ഒരു ദിവസം സാറത് നീ എന്നെ സന്ദർശിച്ചു ഉമ്മു സാലിമിൻ സാലിമിൻ്റെ ഉമ്മ എന്നെ സന്ദർശിച്ചു വഫീയദിഹ അവരുടെ കയ്യിലുണ്ടായിരുന്നു ബിത്താക്കത്തു ദൈവ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ബിത്താക്കത്തു ദൈവ എന്ന് ക്ഷണക്കത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്നു സ് എന്നിട്ട് സാലിമിന്റെ ഉമ്മ പറഞ്ഞു ലാ ബുദ്ധമിൻ തഷരീഫിക്ക് ഇയാന ഞങ്ങളെ നീ ആദരിക്കാതിരിക്കാൻ കഴിയില്ല ബി ഹ്ലൂരി സിഫാഫി ഈ വിവാഹത്തിൽ പങ്കെടുക്കൽ കൊണ്ട് നീ പങ്കെടുക്കൽ കൊണ്ട് ഞങ്ങളൊരു തശാക്കുക നിൻ്റെ പങ്കെടുക്കുക തന്നെ ഒരു ഷർഫാണ് വളരെ മാന്യമായിട്ടുള്ളൊരു ക്ഷണാണത് ലാ ബുദ്ധമിൻ തശരീഫിക്ക് ഇയാന ബി ഹുലൂരി സിഫാഫി ഈ സിഫാഫ് ഈ വിവാഹ ചടങ്ങിൽ നീ പങ്കെടുക്കൽ കൊണ്ട് ഞങ്ങളെ ഷെറഫാക്കാതിരിക്കാൻ പറ്റില്ല അത് നിർബന്ധമായിട്ട് പങ്കെടുക്കണം എന്നർത്ഥം അപ്പോൾ ഞാൻ ചോദിച്ചു മനിൽ അറൂസ് ആകാംക്ഷ ഉണ്ടാകുമല്ലോ ഈ രണ്ട് ഭാഗങ്ങളും ദീനും ദുനിയാവും ഒക്കെ ഒരുമിച്ച് കൂടിയ ഒരു യുവതി അത് ആരാണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ടല്ലോ അല്ലെങ്കിൽ ഏതിനെയാണ് ഉൾപ്പെടിച്ചാക്കുന്നത് ദുനിയാവിനെയാണോ ദീനിനെയാണോ എന്നറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാകുമല്ലോ ആ ആകാംക്ഷയിൽ ചോദിച്ചു മനിൽ അറൂസ് ആരാണ് ഈ മണവാട്ടി എന്ന് ചോദിച്ചു അപ്പോൾ സാലിമിൻ്റെ ഉമ്മ പറഞ്ഞു അൽ ആനിസ സമീഹ സമീഹയാണ് വധു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇസ്മുഹ ജമീൽ പേര് നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പേര് അപ്പോൾ സാലിമിൻ്റെ ഉമ്മ പറയാണ് വഹിയ അജ്മൽ അവൾ നല്ല ഭംഗിയുള്ളവന ഭംഗിയുള്ളവളാണ് ഭാര്യതുൽ ജമാൽ നല്ല ഭംഗിയുള്ള ഗംഭീര ഭംഗിയാണ് റംറുഹ അവളുടെ വയസ്സ് സമാനിയത്ത അഷ്റ പാമൻ പതിനെട്ട് വയസ്സായിട്ടുള്ളു എന്ന് പറഞ്ഞു വ ധാരത്തിൽ അയ്യാമോ ആ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞുപോയി വ ഷാർത്തു ഞാൻ ഉദ്ദേശിച്ചു ബി അന്നമിൻ വാജിബി എൻ്റെ പെട്ടതാണ് സിയാറത്ത ഉമ്മി സാലിമിൻ സാലിമിൻ്റെ ഉമ്മയെ സന്ദർശിക്കുക എന്നത് ലി തഹ്നിയത്തി അവളെ ഒന്ന് അഭിവാദ്യം ചെയ്യാൻ ഒന്ന് സാലിമിൻ്റെ ഉമ്മയെ സന്ദർശിക്കണം എന്നെനിക്ക് തോന്നി അങ്ങനെ തുറക്കത്തുൽ ബാബ ഞാൻ പോയി വാതല് മുട്ടി വസ്തഖ് എന്നെ സ്വീകരിച്ചു ഉമ്മു സാലിമിൻ സാലിമിൻ്റെ ഉമ്മ എന്നെ സ്വീകരിച്ചു ബി ഹഫാവത്തിൻ ബാലികത്തിൻ വളരെ ഊഷ്മളമായിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു കൈഫ ഹാലു അറൂസിക്കും ഈ പുതു മണവാളൻ്റെയും പുതു മണവാട്ടിയുടെയും ഒക്കെ അവസ്ഥ എന്താണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടവരേ എന്ന് ഞാൻ ചോദിച്ചു ഈ ചോദ്യം ഞാൻ ഞാനങ്ങോട് ചോദിച്ചപ്പോൾ ലഹ്റഅല വജിഹി ഉമ്മി സാലിമിൻ സാലിമിന്റെ ഉമ്മയുടെ മുഖത്ത് വെളിവായി സഹാബത്തുൽ ഹിനിവൽ വൽ ആബ ദുഃഖത്തിൻ്റെയും ഇരുട്ടിൻ്റെയും കാർമേഘങ്ങൾ അങ്ങോട്ട് വെളിവായി അവരുടെ മുഖമാകെ മുഖമാകോട് മാറി അവർക്ക് ധാരാളം പ്രയാസമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി വഹിയ തക്കോലു ആ സാലിമിൻ്റെ ഉമ്മ പറയാൻ തുടങ്ങി അലഹമില്ല അലഹമുല്ല ഹയറാണ് കമാതസ്മീന നീ കേൾക്കണതുപോലെ നീ കേൾക്കാറുണ്ടല്ലോ ഇന്നഹ നിശ്ചയമായും അവൾ ഈ സമീഹ സമീഹ സാമിഹ ലാ തുഫാരിഖുൽ തു അവൾ റേഡിയോനെ വിട്ടുപിരിയില്ല ഇല്ല ഇലത്തിൽഫാസ് ടി വിയിലേക്കല്ലാതെ റേഡിയോ നമ്മൾ വിട്ടുപിരിയണം റേഡിയോ നമ്മൾ ഓഫ് ആക്കണമെങ്കിൽ എന്ത് വേണം ടി വി ഓൺ ചെയ്യണം അല്ലെങ്കിൽ ടി വി അല്ലെങ്കിലോ വ ഇലൽ ജവ്വാൽ അല്ലെങ്കിൽ ഫോണിലേക്കായിരിക്കും അവൾ തിരിയുക റേഡിയോ ഓഫാക്കിയ അവർ ടി വി അതല്ലെങ്കിൽ ഫോണ് ഇങ്ങനെ ഫോണ് ടി വി റേഡിയോ ഇതായിട്ടാണ് അവളുടെ ജീവിതം മുഴുവനുള്ളത് തുഹൈബുൽ ഖൈനാ അവൾ പാട്ട് പാടൽ പാട്ട് കേൾക്കൽ ഇതൊക്കെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു വ റക്സ ഡാൻസ് അവൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് വ സിനിമ സിനിമയും അവൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് വ തീ നെഹാറ അവളുടെ പകലിൽ മുഴുവൻ അവൾ കഴിയുന്നത് ഫിഷ് ഉർഫ അവൾ ഈ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ടാണ് ബത്തീയ അവൾ എല്ലാത്തിനും പുറകിലാണ് ജാഹില വിവരമില്ലാത്തവളാണ് ീഫു ഹുക്കൂക്കൽ ബൈത്തി വ സൗജി ലാ താരിഫു അവൾക്കറിയില്ല ഹുക്കൂക്കൽ ബൈത്തി ഒരു വീട്ടിനോടുള്ള ഹക്കുകൾ എന്തൊക്കെയാണ് ഒരു വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതവൾക്കറിയില്ല വ സൗജി ഭർത്താവിനോടുള്ള എന്താണ് അയാൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം അതും അവൾക്കറിയില്ല വലാ താരിഫുൽ ഹലാല വൽ ഹറാമ എന്താണ് ഹലാലെന്ന് അവൾക്കറിയില്ല എന്താണ് ഹറാമെന്നും അവൾക്കറിയില്ല എന്നിങ്ങനെ സാലിമിൻ്റെ ഉമ്മ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു വ ഹാലു സാലിം സാലിമിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ അപ്പോൾ ഉമ്മ പറഞ്ഞു സാലിമുൻ ഫി ഹുദൂഹി വ സ്വബരിഹി അവങ്ങനെ ക്ഷമിക്കുകയാണ് ശാന്തതയിലാണ് ക്ഷമയിലും ശാന്തതയിലുമാണ് സാലിമ് വഹുവ യുഹാവിലു അവൻ ട്രൈ ചെയ്യുന്നുണ്ട് അവളുടെ സ്വഭാവങ്ങൾ അവളുടെ ഈ ശീലങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി സാലിമ് ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ തജമ്മതത്തിൽ കലിമാതു ഫി ഹൽഖിഹ ആ സാലിമിൻ്റെ ഉമ്മയുടെ തൊണ്ടയിൽ അവൾ വാക്കുകളൊക്കെ ഉറച്ചുപോയി ഒന്നും പറയാൻ കഴിയുന്നില്ല തജമ്മതത്തിൽ കലിമാതു വാക്കുകളങ്ങനെ ഉറച്ചു ഫി ഹൽഖിഹ അവളുടെ തൊണ്ടയിൽ വുമോ കണ്ണുനീര് തസീലു അല ഹദ് അവളുടെ രണ്ട് കവിൽത്തടങ്ങളിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു ആ സമയത്ത് വഹിയ തക്കൂലു അങ്ങനെ സാലിമിൻ്റെ ഉമ്മ പറഞ്ഞു പറയാണ് സാലിമുൻ എസ്തഹക്കു കുല്ല ഹയർ എല്ലാ ഹയറിനും സാലിമിന് അർഹതയുണ്ട് ലാക്കിൻ പക്ഷേ ആ നാശം ലൈസലഹു അവനിക്കില്ല ഹല്ലുൻ ഭാഗ്യമില്ല ലൈസലഹു ഹല്ലുൻ അവനക്ക് ഭാഗ്യമില്ല എല്ലാ ഹയറുകൾക്കും അവൻക്ക് അർഹതയുണ്ട് പക്ഷേ ഭാഗ്യമില്ല വഹസ്സറത് അങ്ങനെ ആ സാലിമിൻ്റെ ഉമ്മ ഒന്ന് നെടുവീർപ്പിട്ടു വ കാലത്സ് എന്നിട്ട് പറഞ്ഞു തനി ഇഖ്തർത്തു ഞാൻ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു സ്വാലിഹത്തൻ അതൊരു സ്വാലിഹത്തായ പെണ്ണിനെയാണ് എൻ്റെ മകന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സാലിമിൻ്റെ ഉമ്മ പറഞ്ഞു ഈ വളരെ രസകരമായ ഒരു കഥ നമുക്ക് സമർപ്പിച്ചത് ഹനാൻ ബിന്തു മുഹമ്മദ് സായദി എന്നവരാ മുഹമ്മദ് സായദി എന്നവരുടെ മകളായ ഹനാൻ എന്നവരാണ് ആ ഷഹീറത്തി ബി ഹനാനൽ ഹനാൻ അലഹാം എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത് കാത്തിബത്തുൻ അവർ നല്ലൊരു എഴുത്തുകാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് അവർ ഡമസ്കസിലാണ് അവർ ജനിച്ചത് അവരുടെ സാഹിത്യരംഗത്തുള്ള തുടക്കം തന്നെ ചെറുകഥകളിലൂടെയാണ് ജാമ്യ മലിക് അബ്ദുൽ അസീസ് ലിൽ ബനാത്തിബി ജിദ്ദ ജിദ്ദയിലുള്ള അബ്ദുൽ അസീസ് എന്ന എന്ന അവരുടെ പേരുള്ള യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു മുദരിസത്താണ് അധ്യാപികയാണ് ഇവർ അവരുടെ പ്രധാന കൃതികളാണ് മീലാദുൻ ജദീദത്തുൻ അശംസുവരീഹ ജീരുൽ ഐത്തഷ് എന്നതൊക്കെ അവരുടെ പ്രധാന കൃതികളാണ് ഇതാണ് നമുക്ക് ഈ രണ്ടാമത്തെ ഔഹനുൽ ബുയൂത്ത് എന്ന ഈ കഥയിലൂടെ ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അസലാമലൈക്കും വാർമത്തുള്ള